ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കൊസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കരിസ്മാറ്റിക് പ്രസ്ഥാനവും പരിശുദ്ധാത്മാവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ജീവശ്വാസം. എന്നാൽ സഭയിലെ ഏറ്റവും ആദ്യത്തെ കരിസ്മാറ്റിക് ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇതാണ്. ആദ്യത്തെ കരിസ്മാറ്റിക് അപ്പസ്തോലനായ പൗലോസാണ്. പൗലോസ് ലിഹായുടെ ജനനത്തിൻ്റെ 2000 2008 ജൂൺ മാസം 29 തുടങ്ങി 2009 ജൂൺ മാസം 29 വരെ ആഘോഷിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ തഥാവസരത്തിൽ പറഞ്ഞ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, സഭയുടെ പടുത്തുയർത്തലിലെ പരിശുദ്ധാത്മ വരദാനങ്ങൾ ഉപയോഗിച്ച് സഭയെ ശക്തിപ്പെടുത്തിയ മിഷണറിയാണ് അപ്പസ്തോലനായ പൗലോസ്. കരിസ്മാറ്റിക് പ്രസ്ഥാനം ആധുനിക കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയിൽ തുടങ്ങുന്നത് 1967. 2017 മെയ് മാസം 30 തുടങ്ങി ജൂൺ 4 വരെ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് സുവർണ ജൂബിലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിലെ റോമിൽ വെച്ച് നടത്തുകയുണ്ടായി. തഥാവസരത്തിലെ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു കാര്യം, പന്തക്കുസ്ത അവസാനിക്കാത്ത ഒരനുഭവമാണ്. ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, റേദർ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് റിയാലിറ്റി. നമ്മളെല്ലാവരുടെയും പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ പന്തക്കുസ്ത ആഘോഷിക്കുകയാണ്. എല്ലാ മാസവും ജനുവരി 20 സെബസ്ത്യാനോസ്, ജൂലൈ 3 ദുഹ്റാന, ജൂലൈ 28 അൽഫോൺസമ്മ. ആണ്ടുവട്ടത്തിലെ ഒരു ദിവസം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത് ഓർമ്മ പുതുക്കലല്ല. പന്തക്കുസ്ത അവസാനിക്കാത്ത ഒരു ദൈവാനുഗ്രഹമാണ്. പന്തക്കുസ്ത അവസാനിച്ചാൽ പിന്നെ സഭയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞത്, പന്തക്കുസ്ത് ഇസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഇസ് എ നെവർ എൻഡിങ് റിയാലിറ്റി. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ സഹ്യോൻ ഊട്ടിശാലയിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അതിൻ്റെ ഓർമ്മയാണ് പന്തക്കുസ്ത തിരുനാള്. അവിടെ പന്തക്കുസ്ത അവസാനിച്ചിരുന്നുവെങ്കിലേ പിന്നെ നടപടിയുടെ പുസ്തകത്തിലെ 9 അധ്യായത്തിലെ പൗലോസിൻ്റെ മാനസാന്തരം ഉണ്ടാകുമായിരുന്നില്ല. പന്തക്കുസ്ത തുടരുകയാണ്. പന്തക്കുസ്ത തുടരുന്നത് ഓരോ ദിവസവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് വഴിയായിട്ടാണ്. കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ട് ആളുകൾ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ധ്യാനഗുരുവിൻ്റെ കഴിവൊന്നല്ല, അവൻ്റെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതാണ്. അപ്പസ്തോല പ്രവർത്തനം 9 അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഡമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായിട്ട് ചക്രവർത്തിയുടെ തീട്ടൂരമായിട്ട് കുതിരപ്പുറത്ത് പുറപ്പെട്ട ആളാണ് സൗള്. ഡമാസ്കസിൻ്റെ കവാടത്തിൽ വെച്ചിട്ട് അവൻ തട്ടി താഴെ ഇട്ടപ്പെട്ടു, അവൻ അന്ധനാക്കപ്പെട്ടു, അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു ദിവ്യശക്തിയാണെന്ന് അവന് മനസ്സിലായി. നീ ആരാണ് ലോർഡ്? ഹു ആർ യു? മറുപടി എന്താണെന്നറിയാമോ? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. പൗലോസ് മനസ്സുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ മരിച്ച്
അവസാനിച്ചിട്ടില്ലേ? നീ ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ? അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഒരുപക്ഷെ പൗലോസിൻ്റെ ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ, അത് പന്തക്കുസ്തായുടെ തുടർച്ചയാണെന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പൗലോസ് മാനസാന്തരപ്പെട്ടിട്ടുണ്ടെന്ന് അനന്യാസിനോട് ദർശനത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അനന്യാസ് പറഞ്ഞു, എന്താണെന്നറിയാമോ, നീ എന്ത് വിവരക്കേടാ പറയുന്നേ? നമ്മുടെ ആളുകളെ പിടിച്ചു കെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ മർദ്ദകനാണ് സൗള്. അവൻ ഇപ്പോൾ ഡമാസ്കസിലേക്ക് വന്നിരിക്കുന്നത് എന്നെയും എന്നെപ്പോലുള്ളവരെയും പിടിച്ചുകൊണ്ട് രാജാവിന് മുമ്പിൽ ഹാജരാക്കി കാരാഗ്രഹത്തിലാക്കാനാണ്. നീ അവനെ വിശ്വസിക്കരുത്. അനന്യാസിനോട് ദർശനത്തിൽ ദൈവം പറഞ്ഞു, അനന്യാസെ, വിജാതിയർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉപകരണമാണ് സൗള്. അനന്യാസ് അവനെ തേടിപ്പോകുന്നുണ്ട്. പൗലോസ് അനന്യാസിൻ്റെ വീട്ടിൽ വരുമ്പോൾ പൗലോസിനോട് സൗളിനോട് അനന്യാസ് പേടിച്ചരണ്ട സ്വീകരിക്കുന്നത് പറഞ്ഞെന്താണെന്നറിയാമോ? നിനക്ക് മാമോദീസ നൽകാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവന് മാമോദീസ നൽകിയപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചിദംബല് താഴെ വീണു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചപ്പാടായി. രണ്ട്, അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ പൗലോസ് അഹന്ത പറഞ്ഞിട്ടുണ്ട്. പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫീലിപ്പോസും യാക്കോബും ഒക്കെ വിളിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനായിട്ടുള്ള കർത്താവിൻ്റെ സ്ലീഹയാണ് ഞാൻ. പൗലോസിന് അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവിടെ പൗലോസ് ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ ഒരു വലിയ കുറവെന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ മക്കളെ? പന്തക്കുസ്ത ഒരു ഓർമ്മ പെരുന്നാളാ അല്ല, പന്തക്കുസ്ത ഒരനുഭവമാണ്. അവസാനിക്കാത്ത ഒരനുഭവത്തിൽ ഞാനും നിങ്ങളും വീണ്ടും അഭിഷിക്തരാകുന്ന ദൈവീകമായ ഇടപെടലിൻ്റെ സ്വർഗീയ അനുഭവം. പൗലോസ് അപ്പസ്തോലനെ തൻ്റെ മാനസാന്തരത്തിൽ ക്രിസ്തു കൊടുത്ത ദർശനത്തിൽ അത് പൂർത്തിയാക്കിയ അനന്യാസ് കൊടുത്ത മാമോദീസായിലെ കണ്ണിലെ ചിദംബിലെ താഴെ പോയി അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചപ്പാട് വന്നപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവിൻ്റെ ചില അംശങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. രക്ഷയുടെ അടയാളം ക്രിസ്തുവാണ്. രക്ഷയുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. അവിടുത്തെ ജനനവും അവിടുത്തെ പരസ്യജീവിതവും അവിടുത്തെ പീഡാനുഭവങ്ങളും അവിടുത്തെ മരണവും അവിടുത്തെ ഉത്ഥാനവും അവിടുത്തെ സ്വർഗാരോഹണവും അത് സഭയുടെ അസ്തിത്വത്തിൻ്റെ ആത്മാവാണ്. സഭ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ലേ പൗലോസ്? കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുമെന്ന്. പൗലോസ് അപ്പസ്തോലൻ വിശ്വസിച്ച രണ്ടാമത്തെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം എന്താണെന്നറിയാമോ? ക്രിസ്തു തുടരുന്നത് സഭയിലൂടെയാണ്, സഭ പ്രവർത്തിക്കുന്നത് ആത്മാവിലൂടെയാണ്. കർത്താവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് താൻ സഭയുടെ ഭാഗമായത് കടൽത്തീരത്ത് മീൻ പിടിച്ചത് കൊണ്ടല്ല, സിഹ നൂട്ടിശാലയിൽ തന്റെ കാല് കഴുകിയത് കൊണ്ടല്ല, അപ്പം മുറിച്ച് അതിൽ നിന്ന് ഭക്ഷിച്ചത് കൊണ്ടല്ല, താൻ കർത്താവിൻ്റെ സഭയിലെ അംഗമായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ്.
ക്രിസ്തു ഈ ലോകത്തിൽ തുടരുന്നത് സഭയിലാണ്, സഭ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പൗലോസപ്പസ്തോലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കുക ക്രിസ്തുവാണ്, മരിക്കുക ലാഭമാണ്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2:20 ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. പക്ഷെ ഞാൻ ക്രിസ്തുവിൻ്റെ തുടർച്ചയാകുന്നത് എങ്ങനെയാണ്? ഞാൻ സഭയിലാകുമ്പോഴാണ്. ഒരുപക്ഷെ ഇന്ന് കാലത്ത് സഭയെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കൊറന്തോസുകാർക്ക് എഴുതിയ 1 12 സഭ പടുത്തുയർത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. സഭ പടുത്തുയർത്തുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിച്ചിട്ടാണ്. കണ്ണിൻ്റെ ദൗത്യമല്ല കാതിനെ, കാതിൻ്റെ ദൗത്യമല്ല ആദരത്തിനെ, കൈകളുടെ ദൗത്യമല്ല പാദങ്ങൾക്ക്, ഹൃദയത്തിൻ്റെ ദൗത്യമല്ല ലിവറിനെ. സ്നേഹമുള്ള ഒരു പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ സഭയുടെ കൂട്ടായ്മയെ കാണുന്നത് ആത്മാഭിഷേകത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ക്രിസ്തു ഹെബ്രായക്കാരുടെ സ്വകാര്യ സ്വത്തല്ല. പത്രോസിനും തോമായ്ക്കും യോഹന്നാനും അന്ത്രയോസിൻ്റെ ചിന്താഗതി എന്തായിരുന്നു അറിയാമോ? നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പുതിയ ജെറൂസലേമിലേക്ക് വേണ്ടിയാണ്. പഴയ ജെറൂസലേമിൻ്റെ ചുറ്റളവുകളിലെ പണിയുന്ന ഒരു പുതിയ ജെറൂസലേമിനെ കുറിച്ച് അവർ കാഴ്ചപ്പാട് കണ്ടിരുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞത് സഭ സാർവത്രികമാണ്, ഇവിടെ അടിമയില്ല, സ്വതന്ത്രനില്ല. ഇവിടെ സ്ത്രീയില്ല, പുരുഷനില്ല. ഇവിടെ മേൽജാതിയില്ല, കീഴ്ജാതിയില്ല. എല്ലാവരും ക്രിസ്തുവിലൊന്നാണ്, ക്രിസ്തുവിലെല്ലാവരും ഒന്നാണ്. സഭ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പൗലോസ് ഒരു പടി കൂടെ കടന്നു പറയുന്നുണ്ട്. കൊറന്തോസുകാർക്ക് എഴുതിയ 1:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ ക്രിസ്തുവിൻ്റെ ആലയമാണ്. ക്രിസ്തുവിൻ്റെ ആലയത്തെ തകർക്കുന്നവനെ ക്രിസ്തു തകർക്കും. ഗാർഹിക സഭ, ഞാൻ ട്രാവലിംഗ് ടബർനക്കൾ, ഇതൊക്കെ പൗലോസിന്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലും കുമ്മായും കെട്ടി കൊടിമരം ഉയർത്തി മതിൽ കെട്ടിയ ഒരു സഭയല്ല. ആ സഭയുടെ ചക്രവാളങ്ങള് ലോകത്തിന്റെ അതിർത്തികൾ വരെയാണ്. ആ സഭയുടെ ആൾക്കൂട്ടം എല്ലാവരും ഉണ്ട്. അതിൽ കറുത്തതുണ്ട്, അതിൽ വെളുത്തതുണ്ട്, അതിൽ മൂക്ക് പതിഞ്ഞവനുണ്ട്. സഭയ്ക്കൊരു സാർവത്രിക മാനം കൊടുത്തു പൗലോസ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് അതുകൊണ്ട് തന്നെ പറഞ്ഞു, സഭയുടെ ദൗത്യമെന്ന് പറയുന്നത് പള്ളി പണിയുന്നതല്ല, സഭ പടുത്തുയർത്തുന്നതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സഭയുടെ വളർച്ച എന്നൊക്കെ പറയുന്നത് കല്ലും കുമ്മായും കെട്ടി കെട്ടിടങ്ങൾ പണിയുന്നതാണെന്ന്. പിന്നെ പൗലോസ് പറഞ്ഞു, അല്ല, നീ കണ്ണാകണം, നീ കാതാകണം, നീ കരവാകണം, നീ പാദമാകണം. ക്രിസ്തു ജീവിക്കാനും ക്രിസ്തുവിൻ്റെ സഭ പ്രവർത്തിക്കാനും ഇതിനെ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ഞാൻ. കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് എൻ്റെ കുടുംബം, ഗാർഹിക സഭ. കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന കൂട്ടായ്മയാണ് ഇടവക സമൂഹം. കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന വലിയ ശൃംഖലയാണ് നമ്മുടെ രൂപതകൾ. ഈ അർത്ഥത്തിൽ നമ്മുടെ ഏക ദൗത്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സഭ പടുത്തുയർത്തണം. കർത്താവിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കാൻ, കർത്താവിൻ്റെ സഭയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് കീഴടക്കാൻ ദൈവത്തിൻ്റെ കൈകളിലെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിരോധാവാസമായിട്ട് തീർന്ന അതേ പൗലോസ് തന്നെയാണ് സഭയ്ക്കൊരു സാർവത്രികമാനം നൽകിയത്.
സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് സാർവത്രികത നൽകിയത്. സഭയുടെ അന്ത്യം എന്താണെന്നറിയാമോ? സഭയുടെ അന്ത്യം യുഗാത്മകത മാത്രമല്ല, ഈ ലോകത്തിലെ സർവ മനുഷ്യരും അവൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ. അവൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകിയത് ഈ ലോകത്തിലെ ആരും അവൻ്റെ സ്നേഹം അറിയാതെ പോകാൻ പാടില്ലെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രേക്ഷിത മാനം നമ്മൾ മറക്കരുത്, ഈ സഭാത്മക മാനം നമ്മൾ മറക്കരുത്. ക്രിസ്റ്റോളജി കണ്ടിന്യൂസ് ഇൻ എക്ലസിയോളജി ആൻഡ് എക്ലസിയോളജി കണ്ടിന്യൂസ് ഇൻ മിസിയോളജി. ക്രിസ്തു തുടരുന്നത് സഭയിലാണ്, സഭ തുടരുന്നത് പ്രേക്ഷിതത്തിൽ പ്രവർത്തനത്തിലാണ്. മക്കളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യത്തോടെ പറയാൻ ആഗ്രഹമുണ്ട്. നാളെ പൗലോസ് അപ്പസ്തോലൻ വരദാനങ്ങൾ ഉപയോഗിച്ച് സഭയെ പടുത്തുയർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കത് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവ് ഈശോയെ നിന്റെ ആത്മാവിനെ എന്നിൽ വർഷിക്കണേ. പൗലോസ് കണ്ട കർത്താവ് ഞങ്ങൾ കാണട്ടെ. പൗലോസ് പീഡിപ്പിച്ച സഭയെ പടുത്തുയർത്താൻ പൗലോസിനെ വിളിച്ച കർത്താവ് ഞങ്ങളെ വിളിക്കട്ടെ. സഭയുടെ കൂട്ടായ്മയിലെ ഞങ്ങൾ കണ്ണും കാതും കരവും കാലുകളുമാകാൻ, ഹൃദയസ്പന്ദനങ്ങളാകാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ആത്മാവുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മാവുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആത്മാവുണ്ട്. അത് സാർവത്രികമായി കർത്താവിൻ്റെ ദൗത്യം ലോകാവസാനം വരെ എത്തിക്കാനുള്ള പ്രേക്ഷ ദൗത്യമാണ്. കർത്താവേ, ഞങ്ങൾ അഭിഷേകിക്കണേ. പരിശുദ്ധമ്മേ, പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ റാണി, ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കണേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വീണ്ടും പുതിയൊരു പന്തക്കൂസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ.